പിഎം കിസാൻ സമ്മാൻ യോജന കർഷകർക്ക് വേണ്ടിയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഒരു ആനുകൂല്യമാണ്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും കർഷകർക്ക് 4 മാസം കൂടുമ്പോൾ 2000 രൂപ വീതം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ 15-ാമത്തെ ഗഡു ഈ കഴിഞ്ഞ നവംബർ 15-ാം തീയതി 9 കോടിയിലധികം വരുന്ന കർഷകർക്ക് വിതരണം ചെയ്തിരുന്നു. ഇന്ന് ഇന്ത്യയിലുള്ള 12 കോടിയിലധികം വരുന്ന കർഷകരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പോർട്ടലാണ് pmkisan.gov.in എന്ന വെബ്സൈറ്റ്. ഈ പോർട്ടലിൽ ഈ അടുത്ത കാലത്തെ ഗവൺമെന്റ് ചില മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. നിങ്ങൾ ഈ pmkisan ഉപഭോക്താവാണ് എങ്കിൽ, അതല്ല ഇനിയും ഭാവിയിൽ ഈ പദ്ധതിയിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ പോർട്ടലിലെ എല്ലാ പുതിയ അപ്ഡേറ്റ്സും സമയാസമയങ്ങളിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ pmkisan ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു പോപ്പ് വിൻഡോ ഓപ്പൺ ആയി വരുന്നത് കാണുവാൻ കഴിയുന്നതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് pmkisan സമ്മാൻ നിധി യോജന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ DBT സ്കീമാണെന്നാണ് പറയുന്നത്. DBT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നുള്ളതാണ്. അതായത് തുക കർഷകരുടെ അക്കൗണ്ടിൽ യാതൊരു ഇടനിലക്കാരുടെയും സഹായമില്ലാതെ കർഷകരുടെ അക്കൗണ്ടിൽ എത്തിക്കുന്നു എന്ന ഒരു സിസ്റ്റമാണ് ഇത്. ഈ തുക അവരുടെ അക്കൗണ്ടിൽ എത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത് അവരുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്തുകൊണ്ടാണ്. ഇങ്ങനെ ആധാർ നമ്പർ ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യുമ്പോൾ ഈ തുക ഈ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിലാണ് എത്തിച്ചേരുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് എപ്പോഴും പറയുന്നത് pmkisan തുക ആധാറിലൂടെയാണ് പേയ്മെന്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ശരിയായ രീതിയിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കണം എന്ന്. നിങ്ങൾ ഈ സൈറ്റിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്ന പോപ്പ് ഓഫ് വിൻഡോയിൽ നോ യുവർ eKYC എന്ന് കാണുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് ഈ ബാർകോഡിൽ സ്കാൻ ചെയ്യുമ്പോൾ eKYC ചെയ്യുവാനുള്ള ഭാഗത്തിൻ്റെ ലിങ്ക് ഓപ്പൺ ആവുന്നതുമാണ്. ആ ഓപ്പൺ ആവുന്ന ലിങ്കിൽ നിങ്ങളുടെ ആധാർ നമ്പർ നൽകി ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ വരുന്ന OTP നൽകി eKYC നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയും ഇതിൽ ആധാർ നമ്പർ നൽകി eKYC ചെയ്തിട്ടുള്ളവർക്ക് eKYC ഓൾറെഡി അപ്ഡേറ്റഡ് എന്നൊരു മെസ്സേജ് കാണുവാനും കഴിയും. നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് eKYC ഒരിക്കൽ ചെയ്താലും ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കി പരിശോധിക്കാവുന്നതാണ്. അതിന് നല്ലൊരു ഉദാഹരണമാണ് 14-ാം ഗഡു വരെ ഒരു തടസ്സവുമില്ലാതെ കിട്ടിയ പലർക്കും 15-ാമത്തെ ഗഡു കിട്ടിയിരുന്നില്ല. അവരുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുവാൻ കഴിയുന്നത് eKYC നോ എന്ന് കാണിക്കുന്നു എന്ന്. 14-ാം ഗഡുവിൻ്റെ eKYC എസ് എന്നായിരുന്നു. 15-ാം ഗഡുവിൽ എന്തുകൊണ്ട് നോ ആയി എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകാവുന്നതാണ്. ഇതിൻ്റെ പ്രധാന കാരണം pmkisan വെബ്സൈറ്റ് ആഴ്ചതോറും അവർ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നേരത്തെയുള്ള ഡേറ്റാസിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ അടുത്ത കാലത്ത് നല്ലൊരു ശതമാനം ആളുകളും ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അക്ഷയ സെൻ്ററുകളെ സമീപിച്ചിരുന്നു. അങ്ങനെ അപ്ഡേറ്റ്സ് ചെയ്തപ്പോൾ കുറേ പേരൊക്കെ ആധാറിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയും ഉണ്ടായി. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ eKYC നേരത്തെ ചെയ്തിരുന്നതിൽ ചെറിയ വേരിയൻസ് ഉണ്ടായതുകൊണ്ടാണ് eKYC നോ എന്ന കുറച്ചു പേരുടെയൊക്കെ ആയത്. അങ്ങനെ കുറച്ചു പേർക്ക് 15-ാം ഗഡു അപ്രതീക്ഷിതമായി ലഭിക്കാതെ പോവുകയും ചെയ്തു. ഒരുപക്ഷെ നിങ്ങൾ 15-ാം ഗഡു വിതരണത്തിൻ്റെ ഒരാഴ്ച മുമ്പ് ഈ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്തിരുന്നുവെങ്കിൽ eKYC ഒന്നുകൂടി ചെയ്ത് ഈ മിസ്റ്റേക്ക് നിങ്ങൾക്ക് മാറ്റുവാൻ കഴിയുമായിരുന്നു. രണ്ടാമത്, നിങ്ങൾ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നോ യുവർ സ്റ്റാറ്റസ് എന്നത് ചെക്ക് ചെയ്യാവുന്നതാണ്. pmkisan ഗുണഭോക്താക്കളെല്ലാം ചില മാനദണ്ഡങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണമെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഈ മാനദണ്ഡങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഈ കാണുന്ന നോ യുവർ സ്റ്റാറ്റസ് എന്ന QR കോഡ് ടൈപ്പ് ചെയ്തുകൊണ്ട് എത്തുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് ഇത് പരിശോധിക്കാവുന്നതാണ്. മൂന്നാമതായി കാണുന്നത് pmkisan മൊബൈൽ ആപ്പാണ്. അത് സ്കാൻ ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് eKYCയും സ്റ്റാറ്റസും ചെക്ക് ചെയ്യുവാൻ കഴിയുന്നതുമാണ്. ഈ 3 ഫീച്ചർ ഗവൺമെൻറ് ഈ അടുത്ത കാലത്താണ് ഈ സൈറ്റിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ പോപ്പ് വിൻഡോ നിങ്ങൾ ക്ലോസ് ചെയ്യുമ്പോൾ ഈ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതാണ്. ശേഷം ഇവിടെ മുകളിൽ വലതുവശത്തെ 2
പാരാമീറ്റേഴ്സും കാണുവാൻ കഴിയുന്നതാണ്. അതിൽ ഒന്ന് ന്യൂ ഫാർമക് രജിസ്ട്രേഷൻ എന്നും രണ്ടാമത് ഇ കെവൈസി എന്നുമാണ്. ഇത് രണ്ടും പുതുതായി ഈ സൈറ്റിൽ ഇപ്പോൾ വന്ന മാറ്റങ്ങളാണ്. ന്യൂ ഫാർമക് രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് പുതുതായി ഈ പദ്ധതിയിൽ ചേരുവാൻ കഴിയുന്നത്. അതുപോലെ ഇ കെവൈസി എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആധാറിൽ അപ്ഡേറ്റ് ചെയ്ത മൊബൈൽ നമ്പറിലൂടെ ഒ ടി പി യുടെയും സഹായത്തോടുകൂടി ഇ കെവൈസിയും ചെയ്യാവുന്നതാണ്. ഇനിയും അവിടെ നിന്നും താഴോട്ട് നിങ്ങൾ വരുമ്പോൾ ഫാർമേഴ്സ് കോർണറിന് താഴെ ഇ കെവൈസി ന്യൂ ഫാർമക് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ഓഫ് സെൽ രജിസ്ട്രേഡ് ഫാർമേഴ്സ് അപ്ഡേഷൻ ഓഫ് സെൽ രജിസ്റ്റേഡ് ഫാർമേഴ്സ് നോ യുവർ സ്റ്റാറ്റസ് തുടങ്ങി പല ഓപ്ഷൻസും കാണുവാൻ കഴിയുന്നതാണ്. ഇതൊക്കെ നേരത്തെയുള്ള ഓപ്ഷൻസ് ആണെങ്കിലും ഇതിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ന്യൂ ഫാർമക് രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുതുതായി ഇതിൽ അപേക്ഷിക്കുവാൻ കഴിയും. അതുപോലെ സ്റ്റാറ്റസ് ഓഫ് സെൽഫ് രജിസ്റ്റേഡ് ഫാർമേഴ്സ് എന്നതിലൂടെ നിങ്ങൾ അപേക്ഷിച്ച അപേക്ഷയുടെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നതാണ്. ഇനിയും അപ്ഡേഷൻ ഓഫ് സെൽഫ് രജിസ്റ്റേഡ് ഫാർമേഴ്സ് എന്നതിലൂടെ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുവാൻ കഴിയുന്നതാണ്. നോ യുവർ സ്റ്റാറ്റസ് എന്നതിലൂടെ നിങ്ങളുടെ പി എം കിസാന്റെ സ്റ്റാറ്റസ് അറിയാവുന്നതുമാണ്. നിങ്ങൾ ഇതിൽ അപേക്ഷിച്ച് രജിസ്ട്രേഷൻ നമ്പർ ലഭിച്ചതിന് ശേഷമാണ് നോ യുവർ സ്റ്റാറ്റസ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതിനുവേണ്ടി ഈ നോ യുവർ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുവാൻ ആവശ്യപ്പെടും. അത് അറിഞ്ഞുകൂടാത്തവർക്ക് നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അറിയുവാൻ കഴിയുന്നതാണ്. അത് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതാണ്. രണ്ട് രീതിയിൽ അത് അറിയുവാൻ കഴിയും. ഒന്നാമത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച്, രണ്ടാമത് നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിച്ച്. മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് നിങ്ങളിത് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇവിടെ മൊബൈൽ നമ്പർ നൽകി ഈ താഴെ കാണുന്ന ക്യാപ്ചർ കോഡ് നൽകി ഗെറ്റ് മൊബൈൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴും നിങ്ങളുടെ മൊബൈലിൽ ഒരു ഒ ടി പി വരികയും അത് എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ നമ്പർ അവിടെ എഴുതി കാണിക്കുന്നതുമാണ്. അത് എഴുതി സൂക്ഷിച്ചു വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനായിരിക്കും നിങ്ങളുടെ കിസാൻ സമ്മാൻ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ നൽകിക്കൊണ്ടാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിന് നോ യുവർ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച പി എം കിസാൻ രജിസ്ട്രേഷൻ നമ്പർ അവിടെ നൽകേണ്ടതാണ്. ശേഷം ഈ കാണുന്ന ക്യാപ്ചർ കോഡ് അതുപോലെ തന്നെ നൽകുക. ഇവിടെ ക്യാപ്ചർ കോഡ് നൽകിയതിന് ശേഷം ഗെറ്റ് ഒ ടി പി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നേരത്തെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുവാൻ ഒ ടി പിയുടെ ആവശ്യമൊന്നുമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ സെക്യൂരിറ്റിയുടെ ഭാഗമായി ഒ ടി പി നിങ്ങളുടെ മൊബൈൽ വന്നത് നൽകിയെങ്കിൽ മാത്രമേ അത് ഓപ്പൺ ആവുകയുള്ളൂ. ഗെറ്റ് ഡേറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ കാണുവാൻ കഴിയുന്നതാണ്. ആദ്യം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവയൊക്കെ നോക്കുക. അതിനുശേഷം ഈ കാണുന്ന എലിജിബിലിറ്റി സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുക. കിസാൻ സമ്മാൻ ഗുണഭോക്താക്കളിൽ ആർക്കെങ്കിലും പേയ്മെൻറ്റ് തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളും ഈ എലിജിബിലിറ്റി സ്റ്റാറ്റസാണ്. അതിൽ ലാൻഡ് സീഡിംഗ്, ഇ കെ വൈ സി, ആധാർ, ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ഇത് മൂന്നും യെസ് എന്നായിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നോ എന്നാണെങ്കിൽ കിസാൻ സമ്മാൻ തുക നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുകയില്ല. നിങ്ങൾ ഇതൊക്കെ ചെയ്തത് ഈ അടുത്തിടെയാണെങ്കിൽ ഇഫ് യു ഹാവ് ഓൾറെഡി സീഡഡ് പ്ലീസ് ക്ലിക്ക് ഹിയർ എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അറിയുന്നത് ആണ്. കാരണം പലരും ഇതൊക്കെ ശരിയാക്കിയിട്ട് ഇപ്പോഴും നോ എന്നാണ് ഇതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്നത് എന്ന് പറയാറുണ്ട്. അതായത് ലാൻഡ് സീഡിംഗ് എയിംസ് പോർട്ടലിൽ ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു മാസമെങ്കിലും എടുക്കുന്നുണ്ട് അത് യെസ് എന്നായി മാറുന്നതിന്. അത് സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസറാണ് കൺഫേം ചെയ്യുന്നത്. ഇ കെ വൈ സി ചെയ്യുവാൻ ആധാർ മൊബൈൽ ലിങ്കിംഗ് ചെയ്താൽ മൊബൈലിൽ വരുന്ന ഒ ടി പി ഉപയോഗിച്ച് അത് നിർവഹിക്കാവുന്നതാണ്. ആധാർ ബാങ്ക് സീഡിംഗ് നടത്തുവാൻ ബാങ്കിൽ തന്നെ പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ആധാർ ബാങ്കുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് യു ഐ ഡി എയുടെ സൈറ്റിൽ നിന്നും പരിശോധിക്കാവുന്നതാണ്. ഈ കാണുന്ന അപ്ഡേറ്റ്സ് യുവർ ഡീറ്റെയിൽസ് എന്നതിലൂടെ കിസാൻ സമ്മാൻ്റെ ഇ കെ വൈ സി ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമേ അറിയുവാൻ കഴിയുള്ളൂ. മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ഗഡുവിൻ്റെയും തുകയും വിവരങ്ങളും അറിയുവാൻ കഴിയുന്നതാണ്. എപ്റ്റിയോ പ്രോസസ് യെസ് എന്നാണെങ്കിൽ മാത്രമേ തുക അക്കൗണ്ടിൽ എത്തിച്ചേരുകയുള്ളൂ. കിസാൻ സമ്മാൻ ഗുണഭോക്താക്കളെല്ലാം തങ്ങളുടെ സ്റ്റാറ്റസ് ഇടവിട്ട സമയങ്ങളിൽ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ആഴ്ചതോറും ഈ സൈറ്റ്
കേന്ദ്ര ഗവൺമെൻറ് അപ്ഡേറ്റ്സ് ചെയ്യാറുണ്ട്. അങ്ങനെ അപ്ഡേറ്റ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആധാറോ മറ്റ് ബാങ്ക് രേഖകളോ അപ്ഡേറ്റ്സ് ചെയ്യുമ്പോൾ ഈ KYC ആധാർ ബാങ്ക് സീഡിങ്ങിലും വ്യത്യാസം ഉണ്ടാവുകയും അത്യാവശ്യമായി അതിൻ്റെ സ്റ്റാറ്റസ് നോ എന്ന് ആവുകയും ചെയ്യും. അതായത് ആ വ്യക്തിയുടെ സ്റ്റാറ്റസ് അപ്ഡേഷൻ ഉണ്ടാകുമ്പോൾ നോ എന്ന് ആവുന്നുണ്ട്. അതിൻ്റെ പ്രധാന ഉദാഹരണമാണ് 15-ാം ഗഡുവിൻ്റെ വിതരണ സമയത്ത് അർഹതപ്പെട്ട ചിലർക്ക് 15-ാം ഗഡു ലഭിക്കാതിരുന്നത്. കാരണം അവരുടെ ആധാർ കാർഡ് ചെറിയ രീതിയിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ പേരിലും മറ്റും മാറ്റം വരുത്തി അപ്ഡേറ്റ് ചെയ്യുന്നത് മൂലം ഈ KYC പെട്ടെന്ന് നോ എന്നായി മാറുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ വീണ്ടും ഈ KYC ചെയ്തെങ്കിൽ മാത്രമേ തുക അക്കൗണ്ടുകളിൽ എത്തുകയുള്ളൂ. ഈ സ്റ്റാറ്റസ് നിങ്ങളുടെ മൊബൈലിലൂടെയും ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നതാണ്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം 2023-24 സംസ്ഥാനത്തെ കിസാൻ സമ്മാൻ പദ്ധതിയുടെ ആനുകൂല്യം 8,79,494 കർഷകർക്ക് നഷ്ടമായതായി കേന്ദ്ര കൃഷിമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയുണ്ടായി. അതായത് ഇപ്പോഴും കേരളത്തിൻ്റെ നിരവധി കർഷകർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിച്ചതിന് ശേഷം ഫോളോഅപ്പ് തുടർച്ചയായി ഇല്ലാത്തത് മൂലം തുക നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. പലരും ഇപ്പോഴും ആധാർ ബാങ്ക് അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സീഡ് ആകാത്തത് മൂലം ആധാർ വഴിയുള്ള പേയ്മെൻറ്റ് നടത്തുവാൻ കഴിയാത്തതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഇങ്ങനെയുള്ളവർ പോസ്റ്റ് ഓഫീസിൽ പോയി IBPV ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് നിരവധി തവണ കർഷകരോട് അഭ്യർത്ഥിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ തുക ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും സമയാസമയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ പദ്ധതിയിൽ വരുത്തുന്ന അപ്ഡേറ്റ്സ് കൂടി അറിയുന്നതിനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ തുക പെൻഡിംഗ് ആണെങ്കിൽ ഉടൻ തന്നെ അക്ഷയ അല്ലെങ്കിൽ സ്വന്തമായി പരിശോധിക്കുക. 2019 കാലയളവിൽ അപേക്ഷിച്ചവർക്കാണ് തുക പെൻഡിംഗ് ഉള്ളവർക്ക് കുടിശ്ശിക സഹിതം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്നാൽ 2023 അപേക്ഷിച്ചതെങ്കിൽ തുക ഇപ്പോൾ 2023 മുതലേ കിട്ടുകയുള്ളൂ എന്ന് ഓർക്കുക. പലരും കുടിശ്ശിക ഉണ്ടേ എന്ന് പറയുമ്പോൾ അപേക്ഷിച്ച തീയതി കൂടി ചെക്ക് ചെയ്യുക. 2021 മുതൽ അപേക്ഷിച്ചവർക്കും തുക ആദ്യം മുതൽ കുടിശ്ശിക സഹിതം നൽകിയിരുന്നു. ഇനിയും അങ്ങനെ ലഭിക്കുകയില്ല എന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.